അപ്പോൾ ഇത് ഞാൻ കുറച്ചെടുത്ത് പൊടിച്ച് ഇത് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് മാസത്തിൽ ഒരിക്കൽ ഞാൻ ഒഴിച്ചു കൊടുക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ വീട്ടിലെ പോത്തോസ് ആണ്. ഞാൻ പോത്തോസിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ മുമ്പ് വീഡിയോ ചെയ്ത ആ പോത്തോസ് ആണ് കേട്ടോ ഇതെല്ലാം. നോക്കിയാൽ എന്ത് ഭംഗിയായിട്ടാണ് പിടിച്ച്, നല്ല വള്ളി ഇളക്കി വീശ് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ പോത്തോസിന് നല്ലൊരു വളം ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പോത്തോസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല കരിഞ്ഞു പോകും. അപ്പോൾ അതാണത് ഇവിടെയൊക്കെ പൊള്ളിയിരിക്കുന്നുണ്ടോ, ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാതിരിക്കുക. അത്യാവശ്യം ഇത് ഇൻഡോറായിട്ട് വെക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഔട്ട്ഡോർ ആണെങ്കിലും വലിയ രീതിയിൽ വെയിൽ കൊള്ളാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട്. നോക്കിയേ, ഞാനിപ്പോൾ ഹാങ്ങിങ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ പോത്തോസാണ് കേട്ടോ. ഇത് ശരിക്കും നല്ല രീതി വലിയ വെയിൽ ഡയറക്റ്റ് കൊള്ളുന്നില്ല, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഒരെണ്ണം ഞാൻ ഇത് അവിടെയും ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല നീണ്ട് താഴത്തോട്ട് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മോൺസ്റ്റേറ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇൻഡോറായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഈ രണ്ടും ഇത് ഞാൻ മരുന്ന് ഒഴിച്ചതിന് ശേഷം അകത്തെടുത്ത് വെക്കും. ഇപ്പോൾ ഇത് ഇൻഡോറിൽ വെക്കുന്ന പോത്തോസ് അല്ലെങ്കിൽ മണിപ്ലാന്റ് എല്ലാം ആഴ്ചയിൽ ഒരിക്കൽ നമ്മളിതൊന്ന് പുറത്ത് കൊണ്ടുവച്ച് ഒരു ദിവസം ഫുള്ളായിട്ട് വലിയ വെയിൽ കൊള്ളാത്ത രീതിയിൽ തണലത്ത് കൊണ്ടുവെക്കും. എന്നിട്ട് അതിന് വെള്ളമൊക്കെ ഒഴിച്ച് അതിന് ഒരു സ്പ്രേ അതിൻ്റെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ എന്താണ് അത് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ ഈ പോത്തോസിന് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ കരിയുടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് ചിരട്ടക്കരിയാണ്. അപ്പോൾ ഈ ചിരട്ടക്കരി പൊടിച്ച് ഇത് നല്ല ചെടികൾക്ക് നന്നായിട്ട് വേര് വരാൻ നല്ലതാണ് ഈ ചിരട്ടക്കരി. നമ്മൾ പല ഇതിനും റൂട്ടിംഗ് ഹോർമോണായിട്ടൊക്കെ നമ്മൾ ഈ ചിരട്ടക്കരി അരച്ച് ചെറുതായിട്ട് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ല പെട്ടെന്ന് നല്ല വേര് പിടിക്കാനും വേരിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഈ ചിരട്ടക്കരി നല്ലതാണ്. അപ്പോൾ ഈ ചിരട്ടക്കരി ഞാൻ കുറച്ചെടുത്ത് പൊടിച്ച് അത് വെള്ളത്തിൽ ലയിപ്പിച്ച് അത് മാസത്തിൽ ഒരിക്കൽ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതാണ് ചിരട്ടക്കരി. അപ്പോൾ ഇത് ഞാൻ കുറച്ചെടുത്ത് പൊടിച്ച് ഇത് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് മാസത്തിൽ ഒരിക്കൽ ഞാൻ ഒഴിച്ചു കൊടുക്കും. ഇത് നല്ല രീതിയിൽ വേര് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡോറിലാണ് വെച്ചിരിക്കുന്നതെങ്കിലും അത് പുറത്തെടുത്ത് വെക്കുമ്പോഴത്തേക്കും ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കും. ഔട്ട്ഡോറിലുള്ളതിനാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ചെടി നിറയെ, അതായത് ചെട്ടി ആ ചെടിച്ചട്ടി നിറയെ ഒന്ന് വീഴത്തക്ക രീതിയിൽ വേണം നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ. കാരണം മാസത്തിൽ ഒരിക്കലല്ലേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ ഈ പോത്തോസിന് അല്ലെങ്കിൽ ഏത് മണിപ്ലാന്റ് ആണെങ്കിലും ഏതിനാണെങ്കിലും നമ്മുടെ പച്ച കളർ നന്നായിട്ട് നിലനിർത്താനും നല്ല ഇലയുടെ ആരോഗ്യത്തിനൊക്കെ കൂടെ നമുക്ക് എപ്സം സോൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന നല്ലതാണ്. മഗ്നീഷ്യം സൾഫേറ്റ് ആണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പച്ചക്കളർ നിലനിർത്താനും അല്ലെങ്കിൽ ഇലയുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഒരു ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കും. കാരണം ഇൻഡോറിലുള്ള പ്ലാന്റ്സൊക്കെ ആണെങ്കിലും എടുത്ത് പുറത്ത് വെക്കുന്ന ദിവസം ഞാനതൊന്ന് ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ല ആരോഗ്യത്തോടുകൂടി ചെടികൾ വളരാനും ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കാനും ഒക്കെ ഈ എപ്സം സോൾട്ട് നല്ലതാണ്. അപ്പോൾ അതും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നോക്കിയത് ഇതാണ് എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സംഗതി അടിപൊളിയാണ് കേട്ടോ. നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ എപ്സം സോൾട്ടിൻ്റെ വീഡിയോ മാത്രം ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിന് കൊടുക്കുന്ന വളങ്ങളെന്ന് പറയുന്നത് അപ്പോൾ തേയിലയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം ഇല വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കും. എപ്സം സോൾട്ട് 1 ടീസ്പൂൺ ഞാനൊരു ചെറിയൊരു പിടിയാണ് എടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂണിന് കണക്കാക്കി
ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് വെള്ളം നിറച്ച് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സ്പ്രെയർ സംഗതി അടിപൊളിയാണ് കേട്ടോ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മുടെ ഉപയോഗത്തിന് ഏറ്റവും നല്ലതാണ് ഇതുപോലെ. ഇത് ഗിരോഡ് പൈപ്സിൻ്റെതാണ്. അപ്പോൾ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും വെള്ളം എത്തിക്കാനും ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. നമുക്കിപ്പോൾ നനച്ചു കൊടുക്കാനും ഒക്കെ ഇത് കൊണ്ടുവന്ന് നമ്മൾ വെള്ളം ഒന്നും എടുക്കേണ്ട, അതായത് സ്പ്രേ ചെയ്താലും തളിച്ചു കൊടുക്കാനും ഒക്കെ പറ്റും. കൂടുതൽ വെള്ളം എങ്ങും ആകത്തില്ല. നമുക്കിപ്പം മുകളിലേക്കും ഒക്കെ അടിച്ചു കൊടുക്കാൻ ഞാൻ ഇത് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ ഭിത്തിയിലൊന്നും വീഴാത്ത രീതിയിൽ പുറത്തൊക്കെ എടുത്ത് വെച്ച് സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ നമ്മളിപ്പോൾ കോയർ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നല്ല ഈ വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് അതിനും കൂടെ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ സ്പ്രേ കൊടുക്കാം. നല്ല വലിയ ഇലകളും നല്ല ആരോഗ്യമുള്ള ഇലകളൊക്കെ ഉണ്ടാകാനായിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇത് ഞാൻ ഇതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാകും. പോത്തോസിന് നല്ല വലിപ്പമുള്ള ഇലകൾ ഉണ്ടാകാനും നല്ല ഭംഗിയായിട്ട് വളരാനും ഒക്കെ നമ്മുടെ ഈ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ പൊസിഷൻ ഇവിടെയാണ് കേട്ടോ. ഇതിവിടെയാണ് വെക്കുന്നത്. നോക്കിയേ, ഇപ്പം സെറ്റായില്ലേ. അപ്പോൾ നമ്മുടെ ആ പോത്തോസ് ഇവിടെ ഇട്ടപ്പം ഭംഗിയായില്ലേ. അപ്പോൾ നമുക്കിങ്ങനെ പോത്തോസ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീട് അലങ്കരിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.